നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി ദിവ്യ കോടതിയിലേക്ക് പോവുകയുണ്ടായി. കോടതി ഇന്ന് വൈകുന്നേരം വരെ ദിവ്യയെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തു. ഒരു ഈ മഞ്ഞ പോലെ തോന്നിക്കുന്ന ഒരു തരം ഒരു ചുരിദാറൊക്കെ, പുതിയ ചുരിദാർ എല്ലാം ഇട്ടാണ് ദിവ്യ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ബ്രൗൺ കളർ ചുരിദാറൊക്കെ ഇട്ടാണ് ദിവ്യ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദിവ്യയുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ വനിതാ പോലീസ് വളരെ കുറവാണ്. ഒരാളെന്തോ പേരിനുണ്ട് ദിവ്യയ്ക്ക് കാവലായി, പക്ഷേ ചുറ്റും ചെറുപ്പക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അണിനിരക്കുന്നൊരു കാഴ്ച. എന്ത് വില കൊടുത്തും ദിവ്യയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ചുറ്റും ഏമാന്മാരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജയിലിൽ ദിവ്യ എങ്ങനെയാണ് കഴിയുന്നത് എന്നും ദിവ്യയ്ക്ക് സ്പെഷ്യലായിട്ട് ചില ഈ ഭക്ഷണങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട് എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, ദിവ്യ അകത്ത് പോലീസ് ഈ ജയിലിനകത്ത് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകളും ഒക്കെ തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതുതായിട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പുരുഷ പോലീസർമാരുടെ ഒരു കവചം തന്നെ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ മയക്കുമായി എത്തിയപ്പോൾ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ ദിവ്യ ഒരു ചിരിയോടുകൂടി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലുള്ള PP ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്ന് വൈകുന്നേരം 5 മണിവരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ ദിവ്യയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി ജയിലിൽ നിന്നും പുറത്തെത്തിച്ചിട്ടുണ്ട്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. ബ്രൗൺ കളർ ചുരിദാർ ധരിച്ചുകൊണ്ടാണ് ദിവ്യയെ കോടതിയിൽ നിന്നും പുറത്തേക്ക് എത്തിയത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പോലീസ് അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. വൈകിട്ട് 5 മണിവരെയാണ് ദിവ്യയെ കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ വൈകിട്ട് 5 മണിവരെ കോടതി കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. കസ്റ്റഡി അപേക്ഷ അംഗീകരിച്ചതോടെ PP ദിവ്യയുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസത്തേക്ക് മാത്രമേ പരിഗണിക്കപ്പെടൂ. അടുത്ത തിങ്കളാഴ്ച മാത്രമേ ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. അതേസമയം ദിവ്യയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന നവീന്റെ കുടുംബവും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ADMന്റെ മരണത്തിൽ ദിവ്യയ്ക്കെതിരെ സംഘടനാ നടപടി ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് CPM പറഞ്ഞിരുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തുന്നതും പരിഗണനയിലാണ് എന്ന് CPM നേതൃത്വം പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നും കളക്ടറെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉയർത്തിയ വിവാദം കത്തിപ്പടരുമ്പോഴും സർക്കാരും റവന്യൂ വകുപ്പും മൗനം തുടരുകയാണ്. ലാൻഡ് റവന്യൂവിന്റെ കമ്മീഷൻ A Geetha 24 സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മന്ത്രി കെ രാജുവിന് കൈമാറിയിട്ടുണ്ട്. നവീൻ ബാബു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അഭിപ്രായപ്പെട്ട മന്ത്രി മറ്റു കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം അറിയിക്കാമെന്നായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ വസ്തുതാ അന്വേഷണം കോടതി നടപടികൾക്കും വിധേയമായേക്കാം എന്നതിനാൽ തന്നെ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്.